നമസ്കാരം. ഇപ്പോൾ എത്രയോ മാത്തമാറ്റിക്കൽ മാജിക്കുകൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓരോ ബുധനാഴ്ചയും ഓരോന്ന്, ഓരോ ആഴ്ചയും തികച്ചും വ്യത്യസ്തമായ ഓരോന്ന്. അതാണ് കണക്കിൻ്റെ വിശാലത. ഒരിക്കലും വറ്റാത്ത കടൽ പോലെ അങ്ങനെ അനന്തമായി കിടക്കുകയാണ് ഗണിതശാസ്ത്രം എന്ന ലോകം. പണ്ട് നമ്മൾ പറയാറില്ലേ പൊട്ടക്കിണറ്റിലെ തവള എന്നൊരു പ്രയോഗം. അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നറിയാമോ? ഒരു മുക്കുവൻ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയി വരുമ്പോൾ അതിനകത്ത് ഒരു കടൽ തവളയും അറിയാതെ പെട്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി മീനിനെ പുറത്തിട്ടപ്പോഴാണ് അയാൾ തവളയെ കണ്ടത്. അയാൾ അതിനെ തൊട്ടടുത്ത പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കിണറ്റിലുള്ള മറ്റ് തവളകൾ ഈ കടൽ തവളയോട് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നതെന്ന്. ആ തവള പറഞ്ഞു, ഞാൻ വരുന്നത് വിശാലമായ കടലിൽ നിന്നാണ് എന്ന്. പൊട്ടക്കിണറ്റിലെ തവളകൾ അതുവരെ പുറം ലോകം കണ്ടിട്ടേയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു തവള കിണറിൻ്റെ പകുതി ദൂരം ചാടിക്കൊണ്ട് ചോദിച്ചു, ഈ കടൽ എന്ന സാധനം ഇത്രയും വരുമോന്ന്. കടൽ തവള പറഞ്ഞു, അത് വളരെ വലുതാണ്. അപ്പോൾ അടുത്ത തവള സർവശക്തിയും സംഭരിച്ച് ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ചാടിക്കൊണ്ട് ചോദിച്ചു, അത് ഇത്രയും വലിപ്പമുണ്ടോ എന്ന്. കടൽ തവള പറഞ്ഞു, അത് വാക്കുകൾക്കപ്പുറമാണ്, അളന്ന് കാണിക്കാനാവാത്തതാണ്, അതിൻ്റെ ആഴവും പരപ്പും പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണ്, വിശാലമാണ്, നിങ്ങളുടെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അത്രയും വലുതാണ് എന്ന്. കഥയിൽ പറഞ്ഞ പോലെയാണ് കണക്ക് എന്ന ശാസ്ത്രശാഖയുടെ വലിപ്പവും. അതിൻ്റെ ആഴങ്ങളിലേക്കാണ് ഒരിക്കൽ കൂടി ചന്ദ്രസേനൻ മിതൃമല നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാണാം എജു മാജിക്. ഒരു മജീഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ നീനുവിൻ്റെ മനസ്സ് വായിക്കാൻ പോകും. ആ നീനുവിൻ്റെ മനസ്സിലുള്ള ഞാൻ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇത് ഇതെടുത്തോളൂ. ഈ ഒരു ബോർഡിൽ നീനു ഞാൻ കാണാതെ ഒരു 3 ഡിജിറ്റ് നമ്പർ എഴുതണം. നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെയിം ഡിജിറ്റ് ആവർത്തിക്കാതെ നോക്കണം. ഓക്കെ. അപ്പോൾ 2 2 2 അങ്ങനെയൊന്നും വരാൻ പാടില്ലാത്ത ഒരു ഡിജിറ്റ് എഴുതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആ 3 ഡിജിറ്റിനെ റിവേഴ്സാക്കി മറ്റൊരു സംഖ്യ ഉണ്ടാക്കുക. ഇപ്പം 1 2 3 ആണെങ്കിൽ റിവേഴ്സാക്കുമ്പോൾ 3 2 1 ആകും ഇല്ലേ? അങ്ങനെ ഒരു സംഖ്യ കിട്ടി. അപ്പം ഇതിനൊരു സംഖ്യ വലുതും ഒരെണ്ണം ചെറുതുമാണ്. ആ വലിയ സംഖ്യയോടൊപ്പം 50 കൂട്ടുക, 50 കൂട്ടുക. 50 വലിയ സംഖ്യ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സംഖ്യ ബാക്കിയുണ്ട്, ആദ്യം എഴുതിയ സംഖ്യ, അല്ലെങ്കിൽ ആദ്യം എഴുതിയ ചെറിയ സംഖ്യ ബാക്കിയുണ്ട് അല്ലേ? ആ ചെറിയ സംഖ്യ ആദ്യം ഒന്ന് മൈനസ് ചെയ്യും. ആൻസർ ചെയ്യുന്നു മൈനസ്. ഇപ്പൊ ഒരു ആൻസർ കിട്ടി. ആ ആൻസർ ഇപ്പൊ നീനുവിന്റെ മനസ്സിലാണുള്ളത് അല്ലേ? അതെന്താണെന്ന് ഞാൻ നീനുവിന്റെ മനസ്സ് നോക്കി വായിച്ച് പറയാൻ പോകുന്നു. ആ 1st ഡിജിറ്റ് മനസ്സിൽ വിചാരിക്കുക. ഒരു ഹിന്റെ തരണം. എന്തായിരുന്നു 1st ഡിജിറ്റ്? 4. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാൻ 2nd ഉം 3rd ഉം എഴുതാൻ പോവുകയാണ്. നീനു ആൻസർ എന്തായിരുന്നു? 4 46. അപ്പോ നമുക്കിത് പഠിക്കാം. ഇതേ നമ്പർ വെച്ച് പഠിക്കണോ വേറൊരു നമ്പർ ഉണ്ടോ? വേറൊരു നമ്പർ. അപ്പോൾ ഓക്കെ. അപ്പോ എക്സാമ്പിൾ 2 7 8 ആയിരുന്നു നമ്പർ എന്ന് വെച്ചോ. അപ്പോൾ ഒരു 3 ഡിജിറ്റ് ആയി. അതിനെ റിവേഴ്സ് ആക്കി നമ്മൾ വേറൊരു സംഖ്യ ഉണ്ടാക്കുമ്പോൾ 8 7 2. ഞാൻ എന്താ പറഞ്ഞത്? 50 കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ 50 ആഡ് ചെയ്യുമ്പോൾ 50 ആഡ് ചെയ്ത് എത്ര? 2 2 9 അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്താ പറഞ്ഞത്? 2 7 8 മൈനസ് ചെയ്യണമെന്ന്. 2 7 8 അല്ലേ? അപ്പം 12 ഇന്ന് 8 വയർ 4 അല്ലേ? എത്ര വരുന്നു? 4 4 4 4. ഇവിടെ നിന്ന് എന്താ പറഞ്ഞു? എത്ര വന്നു? 8 8 വയർ 6 6. അപ്പം 6 4 4 ആണ് ആൻസർ അല്ലേ? ഈ ആൻസറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഇത് പ്രെഡിക്റ്റ് അറിയാൻ പോകും? 1st ഡിജിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ ആക്ച്വലി ഇതിൻ്റെ മിഡിൽ പോർഷൻ എപ്പോഴും 4 ആയിരിക്കും ആൻസർ. 1st ഉം 2nd ഉം കൂട്ടിയാൽ 10 ആയിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ആദ്യം 4 ആയിരുന്നു, ആദ്യത്തെ 4ഉം ലാസ്റ്റിലെ 6ഉം കൂടെ കൂട്ടിയപ്പോൾ 10 വന്നു. മിഡിൽ എത്ര വന്നു? 4 വന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഫോർ എന്ന് നീന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നേരെ കാണിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഈ സിക്സ് ആണെങ്കിൽ ഞാൻ കാണിക്കില്ല, സിക്സ് എഴുതി ഞാൻ ഫസ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് എനിക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടി, അപ്പോൾ സിക്സ് എന്ന് എഴുതി. പിന്നെ രണ്ടും എനിക്കറിയാം, കാരണം സെക്കൻഡ് ഡിജിറ്റ് ഫോർ ആയിരിക്കും, ലാസ്റ്റ് ഡിജിറ്റ് ഇതിനോട് ചേർത്താൽ ടെൻ കിട്ടുന്നതാണ്. അപ്പോൾ സിക്സ് ആണെങ്കിൽ ഫോർ ആയി. അങ്ങനെയാണ് ഈ സിക്സ് ഫോർ ഫോർ. ഇത് എന്തുകൊണ്ടാണ് ഈ ഫോർ മിഡിൽ വന്നതെന്നറിയോ? ഞാൻ ഫിഫ്റ്റി ആണ് കൂട്ടാൻ പറഞ്ഞത്. ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറൊരാളോട് നിങ്ങൾ സെവൻറ്റി കൂട്ടാൻ പറയണം. സെവൻറ്റി ആണ് കൂട്ടാൻ പറയുന്നെങ്കിൽ മിഡിലിൻ്റെ സിക്സ് ആയിരിക്കും. ഫൈവ് സീറോ കൂട്ടിയാൽ മിഡിലിൽ ഫോർ ആയിരിക്കും. സിക്സ് സീറോ കൂട്ടിയാൽ മിഡിലിൽ ഫൈവ് ആയിരിക്കും. ത്രീ സീറോ കൂട്ടിയാൽ മിഡിലിൽ ടു ആയിരിക്കും. എത്രയാണോ കൂട്ടുന്നത് അതിൽ നിന്നൊന്ന് ഒന്നായിരിക്കും മിഡിൽ. പക്ഷെ ഫസ്റ്റിലും ലാസ്റ്റിലും കൂട്ടി കഴിഞ്ഞാൽ ടെൻ ആയിരിക്കും. ടെൻ ആയിരിക്കണം. അപ്പോൾ ഈ മിഡിൽ പോർഷൻ മാറുന്നത് എത്ര ആഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം മാറി മാറി ഇത് കാണിക്കാം, ആവർത്തിച്ച് കാണിക്കാം, ഗംഭീരമാക്കാം. ഓക്കെ, യെസ്.